ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാം ഉണ്ട് വിശേഷം? അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുമ്പളങ്ങനെ കൊണ്ട് ഓലനാണ് ഉണ്ടാക്കുന്ന കാണിക്കുന്നേ. ഓണമിങ്ങെത്തിയില്ലേ, അപ്പോൾ എന്തായാലും ഓണസദ്യക്ക് ഒരു വിഭവം ഓലനായിരിക്കുമല്ലോ. അപ്പം എനിക്ക് തോന്നി ഓലനാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ടിട്ടേക്ക വെച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ കുമ്പളങ്ങ ഇങ്ങനെ ഇതേ വലിപ്പത്തിലൊന്ന് മുറിച്ചിട്ട് പിന്നെ ഒരു കായും വേണം, നേന്ത്രക്കായ്. പിന്നെ പയറ്റുമ്പാളുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ ഇങ്ങനെ മുറിക്കുമ്പോൾ ഈ കുമ്പളങ്ങേൻ്റെ വട്ടി ഉണ്ടല്ലോ, അതായത് മുറിച്ച് കളയുന്നത്, അത് കളയണ്ട, അതിനോണ്ടൊരു പണിയുണ്ട്. കുമ്പളങ്ങ മുറിച്ച് അതിൻ്റെ തോലെല്ലാം കളഞ്ഞേ നല്ല വൃത്തി മുറിച്ചെടുത്താലേ ഈ ഒരു വലിപ്പത്തിൽ ഇതേ ഒരു കട്ടിയിൽ മുറിച്ചെടുക്കണം കേട്ടോ. എല്ലാവർക്കും അറിയുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു വിഭവമാണ്. അതിന് നേന്ത്രക്കായ ഇതിങ്ങനെ നടുക്കനെ മുറിച്ചിട്ടേ പിന്നെ അതിനാ ഇതേ വലിപ്പത്തിലൊന്ന് മുറിച്ചെടുത്താൽ മതി. ഇങ്ങനെ കഷ്ണങ്ങളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടേ. അതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം അങ്ങ് ഒഴിക്കുക. അടിയിൽ അതിൽ കുമ്പളങ്ങയിൽ തന്നെ വെള്ളം ഊറി വരും, അതുകൊണ്ട് ഒരു ലേശം അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ലേശം ഒഴിച്ചാൽ മതിയേ. പിന്നെ പച്ചപ്പറങ്കിയും ഉപ്പും അതിലിട്ടോളാം. ഒരുപാട് പച്ചപ്പറങ്കി വേണ്ട, ഓലിന് അധികം എരിവുണ്ടാവില്ല. ഇനി ഈ കുമ്പളങ്ങേൻ്റെ വട്ടി നമുക്ക് കുരുവെല്ലാം കളഞ്ഞിട്ട് നല്ലതാക്കി എടുക്കാം, നീറ്റാക്കി എടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ട് മുറിക്കണം. ഇതിനോണ്ട് അമ്മ ഇനി പച്ചടി ഉണ്ടാക്കാൻ പോവേനേ. അത് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചു. ഇനി കഴുകി എടുത്തിട്ട് നല്ല വൃത്തി ഇത് കഴുകി വെച്ചിട്ടാണേ. അപ്പം ഇനി ഇത് ചെറുതായിട്ട് മുറിക്കാം. മുറിച്ചിട്ട് അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞതായിട്ട് മുറിക്കുക ഇതേപോലെ. ഇനി ഇതിലേക്ക് ലേശം വെള്ളം, അത് വേവാനിലെ വെള്ളം, പിന്നെ ലേശം ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുക. ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇതിപ്പോൾ ഇത് വെന്തിട്ടുണ്ടേ. അത് അടുപ്പത്ത് വെച്ച വീഡിയോ എനിക്ക് മിസ്സായി, ഞാൻ എടുത്തിട്ടുണ്ടായിട്ട വീഡിയോ. അപ്പം കുമ്പളങ്ങ ആ കുഞ്ഞ് കഷ്ണമായിട്ട് മുറിച്ചതെല്ലാം വെന്തുവേ. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഓലൻ്റെ കഷ്ണം വെച്ചിനല്ല, അതിങ്ങനെ ഒരു കുറച്ച് വെന്തിട്ടുണ്ട് ലേശം. ആദ്യത്തെ ഒരു ആവി കയറൂലേ, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്കിനി ഒന്നും കൂടി അടച്ച് തട്ടിപ്പൊത്തി വെച്ചാലേ ഒന്നും കൂടി ഒരു വേവൽ പോവും. ആ സമയത്ത് നമ്മളതൊന്ന് എടുത്തിട്ട് അതിലേക്ക് തേങ്ങേൻ്റെ രണ്ടാം പാൽ ഒഴിക്കണം. ഇനി ഇതായി തേങ്ങേൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പാലിൽ കിടന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവണം. തേങ്ങാപ്പാലിൽ ഒന്ന് ഇളക്കി മറിച്ചിട്ടിട്ട് ഒന്നവിടെ വേവിക്കാൻ വെക്കുക. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ലേശം തേങ്ങ അരക്കാം പച്ചടിക്ക് വേണ്ടിയിട്ട്. അതിൽ തേങ്ങ ഇട്ട് ലേശം പച്ചപ്പറങ്കി, എരിവിന് വേണ്ടി പച്ചപ്പറങ്കി ഇട്ട് ഒന്നരക്കുക. വെള്ളം ചേർക്കുന്നതിന് പകരം തൈര് ചേർത്തിട്ട് അരക്കുക. അന്നേരം നമുക്ക് പച്ചടിയിൽ ഒരുപാട് വെള്ളമാവുകയും ചെയ്യാം. ഒരുപാട് അരയാൻ പാടില്ല. അപ്പോഴേക്ക് ലേശം കടുക് ഇട്ടിട്ട് ഒരു അരസ്പൂണ് കടുക് ഇട്ടിട്ട് ഒന്ന് അരക്കുക. കുമ്പളങ്ങേൻ്റെ വട്ടി വേവിച്ചത് ഇപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ടേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച തേങ്ങ ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. തൈരിൻ്റെ പുളി നോക്കിയിട്ട് പുളി ബാലൻസ് ചെയ്തിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി തൈര് ചേർക്കുക. അതേപോലെ ഉപ്പും അത് രണ്ടും കൂടി നമ്മൾ കറക്റ്റാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡി. ഇങ്ങനെ നിങ്ങൾ കുമ്പളങ്ങേൻ്റെ വട്ടി കൊണ്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ, കമൻ്റ് ചെയ്യണേ. ഇല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഈ ഓണത്തിന് ഓലൻ ഉണ്ടാക്കുമ്പോൾ കുമ്പളങ്ങേൻ്റെ വട്ടി കളയണ്ട, ഇതുപോലെ പച്ചടി ഉണ്ടാക്കി നോക്ക് കേട്ടാ. അപ്പോഴേക്ക് നമ്മൾ തേങ്ങേൻ്റെ രണ്ടാം പാൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതൊരുവിധം വെന്തിട്ടുണ്ടേ. അപ്പം അതൊന്ന് ഇളക്കി മറിച്ചിട്ടിട്ടേ അതിൻ്റെ ആ വെള്ളലൊന്ന് നല്ലോണം വറ്റാൻ നിൽക്കുക. ഒന്ന് ഫുള്ളിലിട്ടാൽ മതി. അപ്പം ആ തേങ്ങാപ്പാലെല്ലാം അതിലേക്ക് ഇറങ്ങിക്കോളാം, കുമ്പളങ്ങേൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങിക്കോളും. എന്നിട്ട് തേങ്ങേൻ്റെ ഫസ്റ്റ് പാൽ അതങ്ങ് ഒഴിക്കുക. ഒഴിച്ചിട്ട് പിന്നെ തിളക്കാൻ പാടില്ല, അപ്പാട് ഗ്യാസ് ഓഫാക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കൂടെ പച്ച വെളിച്ചെണ്ണയും ഒന്നും കൂടി ഒന്നിങ്ങനെ തൂവിയിട്ട് പിന്നെ അതിൽ കറിവേപ്പിലി അങ്ങോട്ടോളാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നേ. ഇതുവരെ എന്നെ കണ്ടതിന് താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ബട്ടൺ ഞെക്കണേ. താങ്ക് യു.